സ്ലീപ്പർ കോച്ചിന്റെ മാതൃകയിൽ ഒന്നാം നില, റെയിൽവേ സ്റ്റേഷന്റെ രൂപത്തിൽ താഴത്തെ നിലയും, അങ്ങനെ ദേശീയപാതയോരത്ത് ചാലിങ്കാലിൽ തലയുയർത്തി നിൽക്കുകയാണ് മുൻ റെയിൽവേ ഉദ്യോഗസ്ഥൻ ടി ദാമോദരന്റെ ആച്ച കോച്ച്. റെയിൽവേയോടുള്ള കൂറും അമ്മ ആച്ചയോടുള്ള അതിരറ്റ സ്നേഹവുമാണ് ഇത്തരമൊരാശയത്തിന് പ്രചോദനം. 20 കൊല്ലത്തെ സർവീസ്, അതിനുശേഷമുള്ള പെൻഷൻ, ഇതാണ് റെയിൽവേയോട് എനിക്ക് കടപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത് എന്നെ വളർത്തി വലുതാക്കിയ അമ്മയോട്, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ പറഞ്ഞ അമ്മ ഒരു ഉദ്യോഗസ്ഥനാക്കാൻ വേണ്ടിയിട്ട് പാടുപെട്ടു, അതിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി, അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് കോച്ചിന് ആച്ച കോച്ച് എന്ന് പേരിട്ടത്. എൻ്റെ ജോലി തന്നെ അതാണ്. ഇതിൻ്റെ ഓരോ പാർട്സും എനിക്ക് ബൈഹാർട്ടാണ്. അതിൻ്റെ മെഷർമെൻറ്റും എനിക്ക് ബൈഹാർട്ടാണ്. അതുകൊണ്ട് യാതൊരു ഡിഫറൻസും ഇല്ലാതെ, ഒന്നും ഒരു ന്യൂനത മാത്രമുണ്ട്, 72 അടി നീളം വേണം കോച്ചിന്, ബഫർ ടു ബഫർ. അത് കുറച്ച് കുറഞ്ഞു. 20 കൊല്ലം സർവീസ് ചെയ്തു, 14 വർഷം മാംഗ്ലൂർ തന്നെ, മറ്റുള്ളതെല്ലാം അതർ റെയിൽവേയിൽ. ആദ്യം നാട്ടുകാരൊക്കെ പറഞ്ഞു, എന്ത് വട്ടാണ് ഇത്, ഒരു കോച്ച് ഉണ്ടാക്കുന്നു, ക്വാർട്ടേഴ്സ് ഉണ്ടാക്കുമ്പോൾ ഇത്രയെല്ലാം ചെലവിട്ടിട്ട് എന്ത് കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അത് വലിയ പ്രശ്നമില്ല, എനിക്കതിൽ മനസംതൃപ്തി കാണുന്നുണ്ട്. എനിക്കതിൽ തീർത്തു കഴിഞ്ഞാൽ മനസ്സിനൊരു സന്തോഷമുണ്ട്. ഇത് ഈ സ്പ്രിങ്ങൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഇത് ഒരു ശില്പങ്ങളെല്ലാം ഉണ്ടാക്കേണ്ട ഒരു ചെറിയൊരു ഇതുണ്ട്, പ്രോത്സാഹനമാണ്. ജനങ്ങളെയും സുഹൃത്തുക്കളെയും പ്രോത്സാഹനം കൊണ്ടാണ് ഞാനൊരു ശില്പിയായത്. പിന്നെ ഇടയ്ക്ക് കുറച്ച് എഴുതും, എഴുത്തിലും അങ്ങനെ തന്നെ എല്ലാവരും പ്രോത്സാഹനമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, പ്രോത്സാഹനമാണ് എല്ലാത്തിൻ്റെയും പിന്നെ ഉന്നതിയിൽ എത്താനുള്ള ഒരു വഴി. മുഹമ്മദ് ഏലപ്പാറക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കാസർഗോഡ്.